നമ്മുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ മാത്രമല്ല ഉണ്ടാവുക, നല്ലതിൻ്റെ കൂടെയാണ് നമ്മൾ നിൽക്കേണ്ടത്. നല്ലതിനെയാണ് നാം പ്രോത്സാഹിപ്പിക്കേണ്ടത്, നല്ലതിനെയാണ് നാം കൂടുതൽ കരുത്തുറ്റതാക്കേണ്ടത്. പക്ഷേ സമൂഹത്തിൽ നല്ലതല്ലാത്തതും ഉണ്ടാവും. അപ്പോൾ ആ നല്ലതല്ലാത്തത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം, നല്ലതല്ലാത്തതിനെ അകറ്റി നിർത്താൻ നമുക്ക് കഴിയണം, നല്ലതല്ലാത്തതിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. അതിന് നിങ്ങൾ പ്രാപ്തി നേടണം. ഏതെങ്കിലും തരത്തിലുള്ള ദുർബോധനത്തിലൂടെ ഈ നല്ലതല്ലാത്തതിൻ്റെ ഭാഗമാകരുത്. അപ്പോൾ ആ കാര്യത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം നല്ല നിശ്ചയദാർഢ്യം വേണം. തെറ്റായ ഭാഗത്തേക്ക് നീങ്ങില്ല, തെറ്റിൻ്റെ കൂടെ നിൽക്കില്ല, തെറ്റിനെ പ്രോത്സാഹിപ്പിക്കില്ല. ഈ നില പൊതുവെ നാം സ്വീകരിക്കണം. കുഞ്ഞുങ്ങളെ തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പലതുണ്ട്. എല്ലാറ്റിനെക്കുറിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല. ഒരു കാര്യം മാത്രം പ്രത്യേകം പറയാം, അത് നമ്മുടെ നാടിൻ്റെ ഭാവിയെ അപകടപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നവർ വലിയ തോതിൽ അപകടപ്പെടുത്താൻ നോക്കുന്നത് കേരളത്തിൻ്റെ ഭാവി തലമുറയായ കുഞ്ഞുങ്ങളെയാണ്. അവരെ മയക്കുമരുന്നിലൂടെ തീർത്തും നിശ്ചേഷ്ടരാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. മയക്കുമരുന്നിന് അടിപ്പെട്ടു പോയാൽ പിന്നെ നിങ്ങൾ അതേവരെയുള്ള ഒരാളായിട്ടല്ല വരുന്നത്. നിങ്ങൾ അച്ഛനെ, അമ്മയെ, ടീച്ചറെ, വീട്ടിലുള്ളവരെ, മറ്റ് വീട്ടിനടുത്തുള്ളവരെ എല്ലാം വലിയ തോതിൽ സ്നേഹിക്കുന്നവരാണ്, നല്ല തോതിൽ ബഹുമാനിക്കുന്നവരാണ്. പക്ഷേ ആ ഒരു രീതി അങ്ങ് മാറിപ്പോകും. ഒരു തരം പ്രത്യേക തരത്തിലുള്ള മനുഷ്യനായി മാറും. എന്താണ് ചെയ്യുന്നത് എന്ന് ഈ മനുഷ്യന് ബോധമില്ലാതെ വരും. മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മനുഷ്യത്വമാണ്. ആ മനുഷ്യത്വം ഇല്ലാതാകും. ആരെയും ആ പ്രത്യേകമായ രീതിയിൽ കാണാനും തിരിച്ചറിയാനും പറ്റാത്ത അവസ്ഥയുണ്ടാകും. അപ്പോൾ അമ്മയായാലും അച്ഛനായാലും വീട്ടിലുള്ളവരായാലും ടീച്ചേഴ്സായാലും അവർക്കെല്ലാം കൊടുക്കേണ്ട പ്രത്യേക ആദരവല്ല ഇതിനടിപ്പെട്ട ഒരാളിൽ നിന്നുണ്ടാവുക. ഇത് വലിയ ആപത്തുണ്ടാക്കുകയാണ്, ഒരുപാട് ആപത്ത്. ഇത്തരത്തിലുള്ള മയക്കുമരുന്നിനടിപ്പെട്ടവരും സമൂഹത്തിലുണ്ടായിട്ടുണ്ട്. വല്ലാതെ വ്യാപിച്ചിട്ടില്ല, എന്നാൽ ചെറിയ തോതിൽ നമ്മുടെ ഇടയിലതുണ്ട്. അതില്ലാതാക്കുക, പൂർണ്ണമായും മയക്കുമരുന്ന് മുക്തമായ അവസ്ഥയിലേക്ക് എത്തുക, ഇത് വളരെ പ്രധാനമാണ്. അതിനുതകുന്ന നടപടികൾ നാം സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് കുറച്ച് മുതിർന്ന കുട്ടികൾ, അവരെയാണ് ഇതിനുവേണ്ടി ഉപയോഗിക്കാൻ ശ്രമിക്കുക. നല്ല കരുതൽ, ജാഗ്രത കുട്ടികളിൽ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. കുട്ടികളുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് അധ്യാപകരാണ്. അധ്യാപകരും ഈ വിദ്യാർത്ഥികളുടെ പൊതു വളർച്ചയിൽ വലിയ തോതിൽ പങ്കുവഹിക്കേണ്ടതായിട്ടുണ്ട്. അത് പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, ഇന്നത്തെ ആധുനിക കാലത്ത് പഠനത്തിനുള്ള വ്യത്യസ്തമായ ഒട്ടേറെ മാർഗങ്ങളുണ്ട്. അത് അധ്യാപകരിൽ നിന്ന് കിട്ടുന്ന അറിവ് മാത്രമല്ല, മറ്റു തരത്തിലും അവർ അറിവ് നേടാൻ ഇന്നത്തെ കാലത്ത് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നേരായ രീതിയിൽ കുട്ടികളെ നയിക്കുക, ശരിയായ കാര്യങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കുക, അത് അധ്യാപകൻ്റെ ഏറ്റവും വലിയ ചുമതലയാണ്. അക്കാര്യത്തിൽ
അധ്യാപകർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു കുട്ടി വളർന്നു വരുന്നത് ആ കുട്ടി ഈ സമൂഹത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ കുട്ടികളിൽ സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടാവുക എന്നത് ഏറ്റവും പ്രധാനമാണ്. ഇന്നത്തെ കാലത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകതയുടെ ഭാഗമായി വളരെ വളരെ ചുരുങ്ങിയൊരവസ്ഥയിലേക്ക് പലപ്പോഴും ആളുകൾ എത്തിപ്പെടുന്നുണ്ട്. നമ്മുടെ കുടുംബങ്ങൾ തന്നെ അണുകുടുംബമാണ്. ഈ കുട്ടിക്ക് എങ്ങനെ വലിയ തോതിൽ അംഗീകാരം നേടാൻ പറ്റും? ഇതിനാണ് സ്വാഭാവികമായിട്ടും രക്ഷിതാക്കൾ കൂടുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എ പ്ലസ് എങ്ങനെയൊക്കെ കരസ്ഥമാക്കാം, അത്തരത്തിലുള്ള ചിന്തയിലാണ് നടക്കുന്നത്. അത് സ്വാഭാവികമാണ്. ഇന്നത്തെ കാലത്ത് അതൊരു തെറ്റാണെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ അങ്ങനെയുള്ള കുട്ടികൾ കേവലമായ പുസ്തക പുഴുക്കളായി മാറരുത്. അവരുടെ ശരിയായ സാമൂഹ്യ വീക്ഷണം അവരിൽ വളർത്തിയെടുക്കാൻ കഴിയണം. അതിൽ അധ്യാപകർക്ക് വലിയ പങ്കുണ്ട്. ആ പങ്ക് വളരെ പ്രധാനമാണ്. ഇന്നലെ എന്നെ കാണാൻ ഒരാൾ വന്നിരുന്നു. അയാളൊരു പ്രത്യേക കഴിവുള്ള ഒരു വ്യക്തിയാണ്. വലിയ തോതിൽ കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, മറ്റൊരു തരത്തിലെടുക്കണ്ട ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ. നീ ഹൃദയത്തിൽ ഈശ്വരൻ, ആ ഈശ്വരനെയാണ് നാം ഉണർത്താൻ നോക്കുന്നത് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ച്, ഹൃദയത്തിലാണോ ഈശ്വരൻ? ഈ അവരവരെ ശരീരത്തിലുള്ള ശക്തിയെ ഉണർത്തുക എന്ന് പറഞ്ഞാൽ ശരിയാണ്, മറ്റ് ഈശ്വരനെ ഉണർത്തുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ ഹൈസ്കൂളിൽ എൻ്റെ ഒരു അധ്യാപകൻ പഠിപ്പിച്ചൊരു ശ്ലോകം ഞാൻ അപ്പോൾ ചൊല്ലി, ഹൃദിസ്ഥം ഈശ്വരം തൃക്ത പ്രതിഷ്ഠാം പ്രതിമാം ഭജയൽ കരസ്ഥ പായസം തൃക്ത കോപ്പരസ്ഥ ഗളം പിൻപേ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അത് ഒരാവശ്യത്തിനും എന്നെ പഠിപ്പിച്ച കാര്യമല്ല, പക്ഷേ അന്നത്തെ കാലത്ത് ആ അധ്യാപകൻ എന്നെ പഠിപ്പിച്ച കാര്യമാണത്. അത് ഞാനിപ്പോഴും ഓർക്കുന്നതുകൊണ്ട് അത് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ആകെ ഞാൻ എനിക്കെങ്ങനെ ഇത് പറയാൻ കഴിഞ്ഞു എന്നുള്ളത് ആശ്ചര്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് അതാണല്ലോ അവസ്ഥ. അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള ശക്തിയെ ഉണർത്തുക എന്നുള്ളതാണല്ലോ പ്രധാനം. ഞാൻ പറഞ്ഞു വരുന്നത് അധ്യാപകൻ്റെ റോളിനെ കുറിച്ചാണ്. ആ വാദപ്രതിവാദത്തിൻ്റെ കാര്യമല്ല. അധ്യാപകരുടെ റോൾ ഇത്തരത്തിലായിരിക്കണം. കുട്ടിയിൽ ശരിയായ വീക്ഷണം വളർത്തിയെടുക്കുന്നതിന് വേണ്ടി വളരെ പ്രധാനപ്പെട്ട പങ്ക് അധ്യാപകർക്ക് വഹിക്കാനുണ്ട്. അത് വളരെ പ്രധാനമാണെന്ന് കാണണം. നിങ്ങൾ പകർന്നു കൊടുക്കുന്ന അറിവ് ആ കുട്ടി പിന്നെ എത്ര കാലം കഴിഞ്ഞാലും മനസ്സിൽ കൊണ്ടു നടക്കുകയാണ് എന്ന് കാണണം. അപ്പോൾ നേരായ വഴിക്ക് നയിക്കാനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തുണ്ടാവണം. ലഹരിക്കെതിരെയുള്ള വലിയ പ്രവർത്തനങ്ങളാണ് നാം നടത്തുന്നത്. കുട്ടികളിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ഏറ്റവും വേഗം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയണം. നല്ല തോതിൽ കുട്ടിയുമായി ഒരു തരത്തിലുള്ള ആത്മബന്ധമുണ്ടാവണം. ഇപ്പോൾ മെൻ്റർമാരെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആ മെൻ്റർമാരുണ്ടാവുക എന്ന് പറഞ്ഞത് ഓരോ കുട്ടിക്കും ഒരു മെൻ്റർ ഉണ്ടാവുക എന്ന അർത്ഥത്തിലാണ്. അതിന് അത്രയും അധ്യാപകർ നമുക്കില്ല. കുറേ അധികം കുട്ടികളുടെ മെൻ്ററായിട്ടൊരു അധ്യാപകനുണ്ടാവണം. കുട്ടികളുടെ പലവിധ കുടുംബാന്തരീക്ഷത്തിൽ നിന്ന് വരുന്നവരായിരിക്കും. അവർക്കെല്ലാം വളർന്ന് മുന്നേറാനുള്ള അവസരം ഉണ്ടാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഞാൻ കുറച്ചധികം സമയം എടുത്തു പോയി. മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. നല്ല രീതിയിൽ നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയെ ഇന്ന് നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ലോകോത്തരമായി മാറ്റി തീർക്കാൻ നമുക്ക് കഴിയണം. ഒരു കുഞ്ഞുങ്ങളും അധ്യാപകരും എല്ലാം നല്ല രീതിയിലുള്ള ഒരു അധ്യയന വർഷം എല്ലാവർക്കും നേരുന്നു. പുതുതായി സ്കൂളിൽ എത്തിയിരിക്കുന്ന കുട്ടികളെ നാടിനു വേണ്ടി കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ